ഹായ് ഫ്രണ്ട്സ്, ഒരു വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഒരു വാഹനം റോഡിൽ ഓടിക്കാനായിട്ടുള്ള അമിതമായിട്ടുള്ള പേടി. ഓപ്പോസിറ്റ് ഒരു വാഹനത്തെ കണ്ടാൽ പേടി, പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു വാഹനം ഹോൺ ചെയ്താൽ പേടി, സൈഡിലൂടെ ഏതെങ്കിലും ആൾക്കാർ നടന്നുപോയാൽ അവരെ നമ്മുടെ വാഹനം തട്ടുമോ എന്നുള്ള പേടി. ഇങ്ങനെ ഒരുപാട് പേടി വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയെ നിങ്ങളൊരു കുഴപ്പമായിട്ട് കാണാതിരിക്കുക. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ചെറിയ പേടിയോടെ തന്നെ വാഹനം ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൂടുതൽ അപകടങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് ആ ഒരു പേടി നിങ്ങൾക്ക് സഹായകരമാണ്. എന്നാൽ അമിതമായിട്ടുള്ള ഒരു പേടി ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉണ്ടാകുവാനും പാടില്ല. അമിതമായിട്ടുള്ള ഒരു പേടി ഉണ്ടായാലുള്ള ഒരു പ്രോബ്ലം, ഓപ്പോസിറ്റ് ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പുറകിൽ നിന്നൊരു വാഹനം ഹോൺ ചെയ്താൽ ഒരു പേടി ഉണ്ടായിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ തുടക്കക്കാർക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ വാഹനം തട്ടത്തില്ല, ഇടിക്കത്തില്ല, നമുക്ക് നന്നായിട്ട് വാഹനം ഓടിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇതേ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്റ്റിയറിംഗ് കൺട്രോളിന് നൽകുക. അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ മുന്നിലേക്ക് നോക്കുന്നത് പോലെ തന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ക്ലിയറായിട്ട് കാണണം. അതിന് ഏറ്റവും നല്ലത് എപ്പോഴും വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ ആദ്യം നോക്കുന്നതാണ്. കാരണം നമ്മളെപ്പോഴും വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ എപ്പോഴും ഈ ഒരു സൈഡിൽ നിന്നത് ഈ ഒരു തരത്തിലായിരിക്കും വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ ആദ്യമായിട്ട് നോക്കുക, അതിനുശേഷം സെൻറ്റർ മിറർ നോക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക. കാരണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ എപ്പോഴും പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഓവർടേക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ എപ്പോഴും പ്രാധാന്യം നിങ്ങൾ റൈറ്റ് സൈഡിലെ മിററിന് നൽകി വാഹനം ഡ്രൈവ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുന്ന അവസരങ്ങളിൽ ഈ ഒരു രീതി നോക്കുക. ആദ്യം ഇവിടെ നോക്കുക, അതിനുശേഷം സെൻറ്റർ മിറർ നോക്കുക, പിന്നെ ലെഫ്റ്റ് മിറർ നോക്കുക. ഇത് ഓർക്കുക. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മെല്ലെ റൈറ്റ് സൈഡിലെ മിറർ നോക്കി വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല, ഞാൻ ഫസ്റ്റ് ഗിയറിൽ എടുത്തു. ഇനി ഞാൻ കൂടുതലും പ്രാധാന്യം നൽകുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിനായിരിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം വേഗത കുറച്ച് ഓടിക്കുക. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഒരു ബിഗിനർ ഓടിക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ ഇതേ വേഗത കുറച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഔട്ടിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സെക്കൻഡ് ഗിയറിലും പോകുമ്പോൾ ഒരുപാട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തിന് വേഗതയാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് ഞാൻ വാഹനമായിട്ട് പോകുന്നത്, പക്ഷേങ്കിൽ പതുക്കെയാണ് വണ്ടി ഞാൻ ഓടിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ ഒരു സമയത്ത് ഞാനിതേ റൈറ്റ് സൈഡിലെ മിററിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ എനിക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ച് ഞാൻ വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഫ്രണ്ടിലേക്ക് നോക്കുന്നു, ഒപ്പം റൈറ്റ് സൈഡിലെ മിററിലും കൂടെ നോക്കിയാണ് വാഹനം പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് വന്ന ആ ഒരു വാഹനം കയറിപ്പോയി, കണ്ടില്ലേ. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മൂന്നാമത്തെ ഗിയറൊക്കെ നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കേണ്ടത്, ആവറേജ് ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ വന്നാൽ മൂന്നാമത്തെ ഗിയർ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുള്ള ഒരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ഗിയർ കൊടുത്തതിൻ്റെ കാര്യം, സ്ട്രെയിറ്റ് റോഡാണ്, മറ്റു വാഹനങ്ങളൊന്നുമില്ല. ഈ ഒരു റോഡിൽ ഞാൻ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, മാക്സിമം പരമാവധി വേഗത കുറച്ചാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിലൊക്കെ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ ഇട്ട് ഓടിക്കുക. തേർഡ് ഗിയർ വരെ കൊടുക്കണമെന്ന് തുടക്കത്തിൽ നിർബന്ധമില്ല. നിങ്ങളത് ശ്രമിച്ചു നോക്കുക, തേർഡ് ഗിയർ വരെ ഇട്ടൊന്ന് ഓടിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ സ്വയമായിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറെയും കൂടെ കൂട്ടത്തിലിരുത്തി വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പോലും എപ്പോഴും നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകാനായിട്ടുള്ള ഒരാൾ, ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ലേണേഴ്സ് എഴുതിയതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് ആവറേജ് വാഹനം ഓടിച്ചൊരു കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അടുത്തൊരു ഗിയറും കൂടി ഇനി എനിക്കിടാമെന്നുള്ളൊരു ആത്മവിശ്വാസം ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങളൊരു അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ പോവുകയാണ്, കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുന്നു, വണ്ടിക്ക് ഒരുപാട് വേഗത കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ദേ റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇപ്പോൾ പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല, മാക്സിമം നിങ്ങൾ തേർഡ് ഗിയറിൽ തന്നെ പോകുക. നിങ്ങൾ നോക്കുക, പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഞാനിതേ
റൈറ്റ് സൈഡിലോ മിററിലൂടെ നോക്കി എൻ്റെ വണ്ടി സൈഡ് ഒതുക്കി കൊടുക്കുന്നു. ഇപ്പോൾ ആ പുറകിൽ നിന്ന് വന്ന വണ്ടി ഇതേ കയറിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്പീഡ് കുറച്ച് നിങ്ങളുടെ വണ്ടി സൈഡ് ഒതുക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഗിയർ ഷിഫ്റ്റിങ്ങിന് പ്രാധാന്യം നൽകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ പുറകിൽ നിന്ന് വന്ന വണ്ടി കയറിപ്പോയി. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഇനി ഫോർത്ത് കൊടുക്കാൻ നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയ ജസ്റ്റ് വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്ത് ഗിയർ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, നാലാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലായിരിക്കണം നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കേണ്ടത്. ഒരു അമിതമായിട്ടുള്ള പേടിയല്ല നിങ്ങൾക്ക് വേണ്ടത്, ചെറിയൊരു പേടിയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ പോകുന്നു. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴും വണ്ടിക്ക് വലി മുട്ടുന്നതിന് മുന്നേ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ വണ്ടി ഫോർത്ത് ഗിയറിൽ പോവുകയാണ്, വണ്ടിക്ക് വലി മുട്ടുന്നു എന്ന് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് നേരത്തെ തേർഡ് ഗിയർ അങ്ങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ വാഹനം അങ്ങനെ കയറിപ്പോക്കോളും. വണ്ടിക്ക് വലി മുട്ടിയിട്ട് നമ്മൾ തേർഡ് ഗിയർ ഇടാൻ ശ്രമിച്ചാൽ, തേർഡ് ഗിയർ ഇട്ടിട്ട് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കാൻ ശ്രമിച്ചാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. വീണ്ടും ഞാൻ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോകുന്നു. ഈ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയാൽ വണ്ടിക്ക് വലിയ മുട്ടും എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് കൊട്ടിയിട്ട് സെക്കൻഡ് കൊടുക്കുന്നു. കണ്ടില്ല, ഈ സമയത്ത് വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ നമുക്ക് വണ്ടി ഓഫാകാതെ തന്നെ മുന്നോട്ട് ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് തിരക്കില്ലാത്ത റോഡിൽ തുടക്കത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ദിവസം ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ വാഹനം ഡെയിലി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു 10-30 ദിവസമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനം കുറേ കൂടെ ധൈര്യമായിട്ട് ഓടിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കുണ്ടാകുന്ന പേടിയൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കി വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാർക്കും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് കൃത്യമായിട്ടും ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെച്ച് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക. ഞാൻ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയറിൽ പോകുമ്പോഴാണ് നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തോടെ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത്, ആ ഒരു ഗിയറിൽ നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ഗിയർ ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ അടുത്തൊരു ഗിയർ ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ ഉണ്ടാകേണ്ടത് അമിതമായിട്ടുള്ള ഒരു പേടിയല്ല. നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കണം, പക്ഷെങ്കിൽ അമിതമായിട്ടുള്ള പേടി ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നോക്കുന്നത് പോലെ തന്നെ എപ്പോഴും വണ്ടിയുടെ ബാക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിനെപ്പോഴും റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് ആദ്യം ഒന്ന് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഒപ്പം സെൻറ്റർ മിറർ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.